കാട്ടുപള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? കാടുകളും മറ്റ് വന്യജീവികളുമൊക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു പഴയ പള്ളി. എന്നാൽ നിങ്ങളെ വ്യത്യസ്തമായ ഒരു പള്ളി കാണിക്കുകയാണ്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദേവാലയത്തിലേക്കാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 200 വർഷം പഴക്കമുള്ള ഒരു പഴയ ദേവാലയത്തിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വളരെയേറെ പ്രാധാന്യമുള്ള ആ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് മല്ലപ്പള്ളിയിലുള്ള കാട്ടുപള്ളി എന്ന് വിളിക്കപ്പെടുന്ന സെൻറ്റ് മേരീസ് ദേവാലയം. 1834 ജൂലൈ 13 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കുന്നത്. ആ കാലത്ത് ഇവിടെ തിരുവിതാംകൂറിൻ്റെ ഭരണം ആയിരിക്കുന്ന കാലഘട്ടം. അടുത്തുള്ള ദേവാലയം എന്ന് പറയുന്നത് കല്ലൂപ്പാറ വല്യപള്ളിയാണ്. എന്നാൽ കല്ലൂപ്പാറ പള്ളിയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് മല്ലപ്പള്ളി പ്രദേശത്തുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഒരു ദേവാലയം പണിയുവാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ പല പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയതാണ് ഈ പ്രദേശം. എന്നാൽ ഇവിടുത്തെ തദ്ദേശീയരാകുന്ന ചിലർ ഇത് പണിയുവാനായിട്ട് വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച അവസരത്തിൽ പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ ഇവിടേക്ക് കടന്നു വരികയും ആരും അറിയാതെ ഒരു രാത്രി കൊണ്ട് ഇവിടെ ഒരു കുരിശ് നാട്ടി ഓല കൊണ്ടൊക്കെ ഒരു ഷെഡുണ്ടാക്കി ഒരു ദേവാലയം സ്ഥാപിക്കുകയും അതിരാവിലെ വിശുദ്ധ കുർബാനയർപ്പിച്ച് കുരിശു നാട്ടി ഇതൊരു ദേവാലയമായിട്ട് പ്രഖ്യാപിക്കുകയും കതിരാവെടി മുഴക്കുകയും ചെയ്തപ്പോഴാണ് സമീപവാസികൾ ഇവിടെ ഒരു ദേവാലയം രൂപപ്പെട്ട കാര്യം അറിയുന്നത്. അപ്രകാരം വളരെയേറെ ചരിത്രമുള്ള ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ മാർത്തോമാസഭ ലോകത്താദ്യമായി ആരംഭിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്നാണ്. ഇവിടെയുള്ള ചില കക്ഷി വഴക്കുകളുടെ പരിണത ഫലമായിട്ടാണ് രണ്ട് വിഭാഗങ്ങളായിട്ട് തീരുകയും ഒരു പുതിയ സഭയുടെ ഉത്ഭവം ഒക്കെ രൂപപ്പെടുകയും ചെയ്തത് എന്നാണ് ഇവിടെ വാമൊഴിയായിട്ടുള്ള വഴക്കം നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനാകുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മാതൃദേവാലയം കൂടിയാണ് ഈ ദേവാലയം. അദ്ദേഹം മാമോദിസ സ്വീകരിച്ചത് ഈ ദേവാലയത്തിൽ നിന്നാണ് എന്നാണ് ഈ തദ്ദേശവാസികൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യപ്പെടുന്നത്. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും അതുപോലെ തന്നെ മർത്തോമ സഭയ്ക്കും തുല്യ അവകാശമുള്ള ഒരു ദേവാലയമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. 1834 ഉൾപ്പെടുന്ന കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തയായിട്ട് ഭരിച്ചിരുന്നത് ചേപ്പാട് മാർ ദീമനാസ്യസ് തിരുമേനിയാണ്. ആ കാലഘട്ടത്തിലാണ് പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ ഇവിടെ വന്ന് പത്രോസ് പോലോസ് ശ്ലീഹന്മാരുടെ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയമായിരുന്നു. പരിശുദ്ധ കന്യക മറിയാമിൻ്റെ നാമത്തിൽ ഇവിടെ കുരിശ് സ്ഥാപിച്ച് ഒരു ദേവാലയം വിഭാവനം ചെയ്യുകയും വിശുദ്ധ ബലി അർപ്പിച്ച് ആ ദേവാലയം ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. പഴയ വെട്ടുകല്ലും അതുപോലെ തന്നെ മണ്ണും ഉപയോഗിച്ചുള്ള നിർമ്മിതിയാണ് ഇതിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. തികച്ചും പൗരാണികത തോന്നിപ്പിക്കുന്ന ഒരു നിർമ്മിതി നമുക്കിതിൽ നിശ്ചയമായും കാണുവാനായിട്ട് സാധിക്കും. കാലപ്പഴക്കത്തിൽ തടികളൊക്കെ ജീർണാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ബാൽക്കണി എന്നൊക്കെ വിളിക്കപ്പെടുന്ന പോലെയുള്ള മച്ച, അതുപോലെ തന്നെ ബെസ്കാസ മുറി, പണ്ട് വൈദികരുടെ വസ്ത്രങ്ങളും ദേവാലയത്തിലെ തിരുവസ്ത്രങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് മുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴമയുടെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്നും അത് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇതിൻ്റെ വാതിലുകളൊക്കെ വളരെയധികം പഴക്കം ചെന്നിരിക്കുകയാണ് എങ്കിലും നിശ്ചയമായും ആ കാലത്തെ വളരെ ബലമുള്ള തടിയലിൻ്റെ നിർമ്മിതി ആയതുകൊണ്ട് ഇപ്പോഴും കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മാമോദിസ മുങ്ങിയ മാമോദിസ തൊട്ടിയാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ മാമോദിസ തൊട്ടിയിൽ ഇന്ന് തീപ്പെട്ടിയും എണ്ണയും ഒക്കെ സൂക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളത് വളരെ ദയനീയമാകുന്ന സാഹചര്യമാണ് നമ്മളോട് പറയുന്നത്. ചരിത്രത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മളെന്നും അലംഭാവം കാട്ടുന്നവരാണ്. 2 പതിറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഈ വലിയ ദേവാലയം ഇന്ന് ക്ഷയോന്മുഖമായി ചരിത്രത്തെ സംരക്ഷിക്കുവാനായിട്ട് ആരുമില്ലാതെ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ആ സജീവമായ സാന്നിധ്യമുള്ള
പുണ്യവാന്മാരായ അനേകം പിതാക്കന്മാരുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയം അനുഗ്രഹീതമായിട്ട് ഈ ദേശത്തിന് വിളക്കായിട്ട് എന്നും നിലകൊള്ളട്ടെ എന്ന പ്രാർത്ഥനയോടെ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ലക്കവുമായി ഞങ്ങൾ വളരെ വേഗം നിങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നതും ആയിരിക്കും.